ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്നൊരു ഡിഷാണ്. മത്തൻ മധുരം വെച്ചതെന്നും ചക്കര മത്തൻ എന്നൊക്കെ പറയും. നമ്മുടെ ചോറിൻ്റെ കൂടെയും അതുപോലെ വൈകുന്നേര ചായൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇത്ര ഇൻഗ്രീഡിയൻസാണ് എടുത്തിട്ടുള്ളത്. മമ്പയറുത ഒരു ഒന്നര ഗ്ലാസ് മമ്പയർ, ഒന്നര രണ്ട് ഗ്ലാസ് മമ്പയർ ഉണ്ടാവും. അത് ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതുപോലെ ഒരു 250 ഗ്രാം മത്തൻ ഉണ്ടാവും. അതിതാ അതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 സ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, നല്ല ജീരകം. പിന്നെ ചുവന്നുള്ളി ഒരു 6 എണ്ണം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 അച്ച് ശർക്കര, ഒരു ശർക്കര വലുതായതുകൊണ്ട് കേട്ടോ ഞാൻ 5 അച്ച് എന്ന് പറഞ്ഞാൽ 5 ശർക്കര എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 മുറി തേങ്ങ. ഇനി നമുക്ക് മമ്പയറും മത്തനും കൂടെ കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടിട്ട് 2 വിസിൽ വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ അത് 2 വിസിൽ വരുത്തിക്കുക കുക്കറിലിട്ടിട്ട്. അത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് തേങ്ങയും നല്ല ജീരകവും ചുവന്നുള്ളിയും കൂടെ അരച്ചെടുക്കണം. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ, നല്ല പോലെ പേസ്റ്റ് ആക്കണ്ട, ഒതുക്കിയെടുത്താൽ മതി. ഇതാ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മമ്പയറും മത്തനും. അതുപോലെ ഇതാ നല്ല പോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്, തേങ്ങ നല്ല പോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ശർക്കര കൊത്തി വെക്കണം. കൊത്തി പറഞ്ഞാൽ ചെറിയ പീസാക്കി നുറുക്കി വെക്കണം. ഇത് അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര. അപ്പോഴേക്കും നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ വന്ന് ഓഫായിട്ടുണ്ട്. ഇനി നമ്മളത് നല്ല പോലെ ഉടച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, അരച്ച തേങ്ങയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ജീരകത്തിൻ്റെ ഷയ അത്ര ഇഷ്ടമല്ലാത്ത, ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർക്ക് കുറയ്ക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിക്കണേ. തുള്ളിച്ചെടുത്താൽ മതി, നമ്മൾ തുള്ളിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മത്തൻ ചക്കര മത്തനും അല്ലാണ്ട് മത്തൻ മധുരം വെച്ചെന്നൊക്കെ പറയും. എന്തായാലും നല്ലൊരു സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ചായക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു സംഭവം തന്നെയാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.